ഇന്നത്തെ ധ്യാന വിഷയം സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നത. ആധാരമായ ബൈബിൾ റീഡിംഗ് പ്രോബർബ് ചാപ്റ്റർ 11:23-30, ലൂക്ക് ചാപ്റ്റർ 18:18-30, 1 കൊരിന്ത്യർ ചാപ്റ്റർ 1:3-9. സമ്പുഷ്ടമാക്കുന്നതിലെ സമ്പന്നത. തരിശു ഭൂമിയെ ഒരു കർഷകൻ എങ്ങനെ സമ്പുഷ്ടമാക്കുന്നു? അതിനെ കിളച്ച് വെള്ളവും വളവും നൽകി സമ്പുഷ്ടമാക്കുന്നു. ഭൂമി സമ്പുഷ്ടമാകുമ്പോൾ കർഷകൻ സമ്പന്നനാകുന്നു. തരിശു ഭൂമി എന്നത് മിഷൻ ഫീൽഡും കർഷകൻ എന്നത് നാം ഓരോരുത്തരും. ലോകം മുഴുവൻ പോയി എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അധ്വാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഈ ലെൻഡ് സീസൺ സഭയായി വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓരോ മാർത്തോമ വിശ്വാസിയും ഒരു ഓരോ സുവിശേഷകരാണ്. സദൃശവാക്യത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ, ഈ ലെൻഡ് സീസണിൽ നാം തുടങ്ങേണ്ടതോ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതോ ആയ ഒരു കൊടുക്കലിനെ പറ്റിയും മറ്റുള്ളവരെ സമ്പുഷ്ടമാക്കുന്നതിലൂടെയുള്ള നമ്മുടെ സമ്പന്നതയെക്കുറിച്ചും പറയുന്നു. പ്രോവർബിൽ കൊടുക്കലിനെ പറ്റി പ്രത്യേകമായിട്ട് പറയുന്നത്, നമ്മുടെ കൊടുക്കൽ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ച് അവരുടെ നന്മയ്ക്കായിട്ട് ഉത്സാഹിച്ച് തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കാതെ വാരി വിതറി ഔദാര്യത്തോടെ മറ്റുള്ളവരെ സമ്പുഷ്ടമാക്കുക. ഈ രീതിയിൽ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലവും പ്രോവർബിൽ വിവരിക്കുന്നു. 1 നിത്യജീവൻ എന്ന ലൂക്കിലും ജീവവൃക്ഷ പ്രതിഫലം എന്ന പ്രോവർബിലും 2 പ്രതിഫലം ഭൂമിയിലെ പ്രതിഫലം. ഭൂമിയിലെ പ്രതിഫലത്തെക്കുറിച്ച് പ്രോവർബ് പറയുന്നത് എങ്ങനെയെന്ന് നോക്കാം. പച്ച ഇല പോലെ തഴച്ചു വളരും, തലമേലോ അനുഗ്രഹം വർദ്ധിക്കും, പുഷ്ടി പ്രാപിക്കും, സമ്പത്ത് വർദ്ധിച്ചു വരും, സൽപേര് ഓർ രഞ്ജന സമ്പാദിക്കും. ഇവയൊക്കെ ഭൂമിയിലെ പ്രതിഫലം. ലൂക്ക് ചാപ്റ്റർ 18:18-30, പ്രമാണിയുടെ ചോദ്യത്തിന് യേശു കർത്താവ് ഉത്തരം പറഞ്ഞത്, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് പകുത്തു കൊടുക്കുക എന്നും ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. പിന്നെയും നാം വായിക്കുന്നത്, രക്ഷിക്കപ്പെടുവാൻ ഈ വിധമെങ്കിൽ ആർക്ക് കഴിയും എന്ന ചോദ്യത്തിന് മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യം എന്ന് യേശു കർത്താവ് ഉത്തരം പറയുന്നു. സഹജീവികളെ സമ്പുഷ്ടമാക്കുവാൻ സമയവും സമ്പത്തും അധ്വാനവും പ്രാർത്ഥനയും ചിന്തയും വിചാരവും ഔദാര്യമായി ഉപയോഗിച്ച് ഭൂമിയിൽ പുഷ്ടി പ്രാപിച്ച് രഞ്ജന സമ്പാദിച്ച് ഹൃദയങ്ങളെ സമ്പന്നരായവർ ഹൃദയങ്ങളെ നേടി സമ്പന്നനായവർ നിത്യജീവൻ അവകാശമാക്കുമെന്ന് ലൂക്ക് ചാപ്റ്റർ 18:27-30 നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 1:8 വായിക്കുന്നത് പോലെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. സഹജീവികളെ സമ്പുഷ്ടമാക്കുവാൻ വിശ്വാസത്തിൽ ദൈവം നമ്മെ ഉറപ്പിക്കും. ഈ ചിന്തകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ ലെൻഡ് സീസൺ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. Thank you. Have a good day.